ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽത്ത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഊട്ടി ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാണാത്തവർ അത് കണ്ടിട്ട് വരും. നമ്മൾ മൂന്നുപേരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. കോഴിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ട് ദിവസം ഊട്ടി എങ്ങനെ വന്ന് കണ്ടു പോവാം എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ രണ്ടാം ദിവസം എന്താ, നമ്മൾ സ്റ്റേയൊക്കെ കഴിഞ്ഞു. ആദ്യമായിട്ട് നിങ്ങൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കണ്ടിട്ട് വരും. ഓയോ റൂം വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ രണ്ടാം ദിവസം എന്താ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇന്നലെ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു. രണ്ടും കൂടെ ചേർത്തിട്ട് വൈകിട്ടാണ് കഴിച്ചത്. വൈകിട്ട് ഹൈദരാബാദി ബിരിയാണി ഹൗസ് എന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. നല്ല ഫുഡാണ്, പക്ഷേ നല്ല റേറ്റീവ് ആണ്. ഒരു ഹൈദരാബാദി ബിരിയാണി 300 രൂപ ചിക്കൻ, 350 രൂപ മട്ടൻ, GST ചേർത്ത് 700 രൂപ ആയി രണ്ടു പേർ കഴിച്ചപ്പോൾ. അപ്പോൾ അത്രയും, പക്ഷേ ഫുഡ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒയോ റൂം വഴി ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒയോയിൽ രണ്ടു ദിവസം മുന്നേ നോക്കിയപ്പോൾ തന്നെ ഭയങ്കര റേറ്റാണ് കാണിച്ചത്. ഈ 2000 രൂപ മിനിമം കാണിച്ചായിരുന്നു. എന്നിട്ട് ബുക്ക് ചെയ്യാതെ, എന്തായാലും ആ പൈസയ്ക്ക് ഇവിടെ വന്നാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ബുക്ക് ചെയ്യാതെ വന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, രണ്ടാം ശനിയും ഞായറുമാണ്, ഫുൾ തിരക്കുള്ളതാണ്, നല്ല ക്ലൈമറ്റാണ്, 15 ഡിഗ്രിയൊക്കെ, അത്രയും തണുപ്പുമുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒരിടത്ത് വെച്ച് നോക്കിയപ്പോഴേക്കും ഒരു നല്ലൊരു ഓഫറിന് 4-star റേറ്റിംഗ് 300 രൂപ കൊടുത്തിട്ടുള്ള ഒരു ഹോട്ടല് ഒരു 700 ചില്ലറയ്ക്ക് ഒറ്റ കണ്ടായിരുന്നു. അത് MRP 4000 രൂപ കാണിച്ചു. ഓഫർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അപ്പം തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ ആ റൂമിലാണ് നമ്മൾ ഇന്നലെ നിന്നത്. ഓർക്കിഡ് ഐ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഒയോ നമ്പർ 8855 കേട്ടോ, അത് സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വൈകിട്ടൊക്കെ നോക്കിയപ്പോഴേക്ക് ഏകദേശം 3500 രൂപയാണ് ഈ ഹോട്ടലിനൊക്കെ റേറ്റ് കാണിക്കുന്നത്. എന്തായാലും അപ്പോഴും ഓഫർ ഉള്ളതുകൊണ്ട് ഈ റേറ്റിന് കിട്ടി. സിറ്റിയിൽ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ള മാറിയുള്ള സ്ഥലമാണ്, മെയിൻ സിറ്റിയിൽ തന്നെ കേട്ടോ. അപ്പോൾ റൂമിൻ്റെ അകത്തെ കാഴ്ചകളിലൂടെ കാണിച്ചു തരാം. നമ്മൾ നിന്ന റൂമൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. ഒയോ റൂം വഴിയാണ് ബുക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഊട്ടിയിൽ 14 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു, പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഇതാണ് റൂം. TV ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ബേസിക് ഒരു അലമാര, അത്യാവശ്യം വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ്. ഇതാണ് നമ്മുടെ റൂം. ഇപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇതാ രാവിലെ ഫസ്റ്റ് പോകുന്ന ദൊട്ടപെട്ട എന്നുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ദൊട്ടപെട്ട ഇപ്പോൾ പീക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. നല്ല തിരക്കുണ്ട്, മീൻസ് ഏറ്റവും ഉയരത്തിൽ കാഴ്ചകൾ കാണാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനും. പിന്നെ മേലെ ഒരു ടെലസ്കോപ്പിക് റൂമൊക്കെ ഉണ്ട്, അവിടെ കയറിയാൽ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരക്കില്ലെങ്കിൽ കയറി നോക്കാനൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലമാണിത് ദൊഡ്ഡപേട്ട. ഇതാണ് ദൊഡ്ഡപേട്ട പീക്ക്, ഹയസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ദൊഡ്ഡപേട്ട പീക്കിൽ തന്നെ ഇങ്ങനെ കുറെ നേരമായിട്ട് ചെലവഴിക്കുകയാണ്. കുറെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ലഹ്നാനും എൻജോയ് ചെയ്യുന്നുണ്ട്. നിറച്ച് ജനമാണ് കേട്ടോ, ഇങ്ങനെ ആള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു വേലിയുണ്ട്, അത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് നിൽക്കണോണ്ട ഇവിടെ അത്ര തിരക്കില്ല. അങ്ങനെ ഒരിടത്ത് ഇരിക്കുക, കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുക. തണുപ്പുണ്ട് കേട്ടോ, ഇപ്പം രാവിലെ 10:30 സമയമാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞ അവിടെ ഒരു 2-ാം നിലയിൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ട്. അതിൽ കയറി നിന്ന് ടെലിസ്കോപ്പിൽ കൂടെ ഇങ്ങനെ നോക്കി കുറെ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. അവിടെ ഭയങ്കര വ്യൂ ആണ്, അതുകൊണ്ട് കയറിയില്ല. തിരിച്ചു പോകുമ്പോൾ ക്യൂ കുറവാണെങ്കിൽ കയറും. എന്താ അവസ്ഥ? നല്ല തിരക്കാണ്, ഇങ്ങനെ പാറയൊക്കെയാണ്, സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഞാനതിലും ഉറക്കം വന്ന് തുടങ്ങി. പിന്നെ ചിണക്കമാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ദൊഡ്ഡപെട്ട പീക്കിൽ നിന്നും അടുത്ത് നമ്മൾ വേറെ 1-2 23 കിലോമീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ദൊഡ്ഡപെട്ടയിൽനിന്ന് ഊട്ടിയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് ടീ മ്യൂസിയം ഉണ്ട്, അതുപോലെ ഫാക്ടറി പ്രോസസ്സിംഗ് ആയിട്ടുള്ള ടീ ഫാക്ടറി കാണണമെങ്കിൽ അങ്ങനത്തെ കാണാം, ചോക്ലേറ്റ് ഫാക്ടറി കാണണമെങ്കിൽ അത് കാണാം. അങ്ങനത്തെയൊക്കെ അവസരങ്ങൾ ഈ
ഒരു തൊട്ടപ്പെട്ടെന്നൊരു താഴോട്ട് വരുമ്പോൾ ഒരു ചുരമുണ്ട്. ആ ചുരത്തിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തതൊക്കെ കാണാൻ അവസരങ്ങളുണ്ട്. അതുപോലെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അതിനും അവസരമുണ്ട്. അപ്പോൾ ടീ ഫാക്ടറി ഒക്കെ കുറേ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. അപ്പോൾ അങ്ങനത്തതൊക്കെ കാണണമെന്നുള്ളവർ ഈ ഒരു ഏരിയയിൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്തിട്ട് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ജൊഹാനെ കിടത്തി താ ഉറങ്ങുകയാണ്. ജൊഹാൻ ബ്രെഡും കഴിച്ചിരിക്കുക. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ട് ഞാൻ ഡീറ്റെയിലായിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം കേട്ടോ. അപ്പം ജസ്റ്റ് ഈ ഊട്ടി കിടന്നൊരു രണ്ട് ദിവസം കറങ്ങിയിട്ട് പോകാനാണെങ്കിൽ ഈ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും തേയിലത്തോട്ടത്തിലൊന്ന് കയറുകയും പിന്നെ ടീ മ്യൂസിയം കാണാം, അങ്ങനത്തെ കുറേ പരിപാടികൾ കാണും ചെയ്യുമ്പം തന്നെ ഒരു ദിവസം കിട്ടും. പിന്നെ ഇന്നലെ കണ്ട സ്ഥലങ്ങളും കാണുമ്പോഴേക്ക് രണ്ട് ദിവസം കവർ ചെയ്ത് പോകാം. ഈ ഊട്ടി ഏരിയയിൽ തന്നെ റോസ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഊട്ടി മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ പോകാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കാണ്. 10-26 കിലോമീറ്റർ ഊട്ടിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബാക്കി അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഊട്ടിയിൽ നിന്നൊരു 25 കിലോമീറ്റർ മാറി എമറാൾഡ് ഡാം എന്ന് പറഞ്ഞൊരു ഡാമിൽ എത്തിയിരിക്കുകയാണ്. ആ ഡാമിൻ്റെ മുകളിലാണുള്ളത്. ഇപ്പം വെള്ളം കുറവാണ്, ഡാമും കേരളത്തിൽ നിന്ന് വന്ന് കാണാൻ വേണ്ടി ഒന്നും ഇല്ല. ഒരു വലിയ തിരക്കൊന്നും ആരുമില്ലാത്ത ഒരു ഡാം ഇതാണ്. ഡാം അധികം നടക്കേണ്ടി വരത്തില്ല. മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകത്താണ്. ആ 1.5 കിലോമീറ്റർ സിമെൻ്റ് ഇട്ട റോഡുണ്ട്, അത് ഭാഗ്യമായി. അത് കാരണം കട്ടറില്ലാതെ എത്തിപ്പെടാം. ഇവിടെ എത്തിയപ്പോൾ എന്താ ഉച്ച സമയം 1:10, അപ്പം ഭയങ്കര ചൂട്. എന്താ പറയാനുള്ള, ഇപ്പം ഊട്ടിയിലെ ആ ഒരു തണുപ്പൊക്കെ ഉള്ളൂ. ഇപ്പം 25 കിലോമീറ്റർ മാറിയപ്പോൾ ആ ടെമ്പറേച്ചറൊക്കെ അങ്ങ് മാറി, നാട്ടിലെ പോലെ ചൂടായി. അപ്പം നാട്ടിൽ നിന്ന് വന്ന് ഇത് കാണണ്ട, വെയിലത്ത് തളർന്നിരിക്കും. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവേണേ. ഇത്രയൊക്കെ ഉള്ളൂ എമറാൾഡ് ഡാം. അപ്പം അടുത്തതായിട്ട് നമ്മൾ എമറാൾഡ് ഡാമിൽ നിന്നും അവളാഞ്ചി ലേക്ക് എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 5.5 കിലോമീറ്ററാണ്. അപ്പം ആ ഒരു സ്ഥലത്തെ കണക്ക് കിട്ടിയാണ് ഞാൻ ഈ ഏരിയയിലോട്ട് വന്നത്. ഇപ്പോൾ ഉച്ചയായി, ഇപ്പം ഈ നല്ല ചൂടുണ്ട്. ഇതാണ് ലോങ് വ്യൂ കേട്ടോ എമറാൾഡ് ഡാമിൻ്റെ. വഴി ഇങ്ങനത്തെ വഴിയാണ്. മെയിൻ റോഡ് മുകളിൽ ഇതേപോലെ തറുത്ത സിമെൻ്റ് ഇട്ട റോഡാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നടന്നു പോയ ഒരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഗൂഗിളിൽ നോക്കുമ്പോൾ എമറാൾഡ് ലേക്ക്, എമറാൾഡ് ഡാമൊക്കെ നല്ല റിവ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. ഇത്രയും ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് അതിനുള്ളതില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കുറേ അപ്പോൾ അവളാഞ്ചിയിലെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഈ സെക്കൻഡ് പാർട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനിയാണ് ഞാൻ ഉദ്ദേശിച്ച സെക്കൻഡ് ഡേയിലെ മെയിൻ ഡെസ്റ്റിനേഷൻ. അത് ഞാൻ വന്നെത്തിയിട്ടാണ് ഇതാ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് 10 മിനിറ്റിലൊക്കെ ആ വീഡിയോ ആ സ്ഥലം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു പാർട്ടായിട്ട്, തേർഡ് പാർട്ടായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ തേർഡ് പാർട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ഊട്ടിയിൽ വരുന്നവർക്ക് കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.